പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ ഈ പ്രത്യേക സമയത്ത് അത്യുന്നതൻ്റെ മറവിലെന്ന അനുഗ്രഹിത ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പവർഷൻ ടി വിയോടൊപ്പം അനുഗ്രഹിതമായ കൂട്ടായ്മയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും നിറഞ്ഞ ഹൃദയത്തോടുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കപ്പെട്ട ഈ ശുശ്രൂഷ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം വളരെ ശക്തമേറിയ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വിലപ്പെട്ട അവസരങ്ങൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ 10 മാസങ്ങളിലെ അത്യുന്നതൻ്റെ മറവിലെ ശുശ്രൂഷകൾ ലോകമെമ്പാടും 1000 കണക്കിന് മലയാള കുടുംബങ്ങൾക്ക്, അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി മാറി. ഇന്നത്തെ പകലും അതിശക്തമേറിയ ദൈവപ്രവർത്തികൾ ദൈവവചന ശുശ്രൂഷയിലൂടെയും ആരാധനയിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സെക്ഷന് അധ്യക്ഷത വഹിച്ച കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, ഈ ദിവസങ്ങളുടെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് പവർഷൻ ടി വി ഒരു പ്രത്യേക നിയോഗം ഏറ്റെടുത്തിരിക്കുകയാണ്. എപ്പോഴൊക്കെ സ്ലോട്ടുകളുണ്ടോ, എപ്പോഴൊക്കെ സമയങ്ങളുണ്ടോ, അതെല്ലാം ദൈവമക്കളുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയങ്ങൾ. കാരണം 1000കണക്കിന് പ്രിയപ്പെട്ടവർ പ്രതീക്ഷയോട് ഞങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കാൻ നിങ്ങളെ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഇന്ന് എന്നെ ഒരമ്മ കോഴഞ്ചേരിയിൽ നിന്ന് വിളിക്കുവാനിടയായി. അമ്മയുടെ മകന് ഡൽഹിയിലാണ് കുടുംബമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടാ പറയുന്നത്. സ്തോത്രം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ 6 വയസ്സുള്ള കുഞ്ഞിനും കോവിഡ്. ഏകദേശം 35 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സാച്ചുറേഷൻ ലെവലൊക്കെ ഭയങ്കരമായിട്ട് താഴ്ന്നു. ഓക്സിജൻ ലെവലൊക്കെ 95 ഇന്നലെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് 87 മാറി. വളരെ കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ എന്നെ വിളിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ ഡോക്ടർമാർ ഒരു പ്രത്യേക നിർദ്ദേശം വെച്ചു, ഒരു പ്രത്യേക മരുന്ന് അവർ കുറിച്ചു കൊടുത്തു. ആ മരുന്നിന് 40,000 രൂപയാണ് വിലയുള്ളത്. ആ മരുന്ന് കൊടുത്താൽ ഈ കുഞ്ഞിന് ആ പ്രിയപ്പെട്ടവൻ്റെ ശാരീരിക സ്ഥിതിക്ക് മാറ്റമുണ്ടാകും എന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. ആ ഹോസ്പിറ്റലിൽ ആ മരുന്നുണ്ട്, പക്ഷേ ആ മരുന്ന് ഫാർമസിയിൽ നിന്ന് ഇവർക്ക് അനുവദിക്കപ്പെട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ട് അനുവദിക്കപ്പെട്ട് കിട്ടുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അനുവദിച്ച് കിട്ടുന്നില്ല. വേറെ VIPs ഒക്കെ വരുമ്പോൾ അവർക്ക് നൽകാനായിട്ട് അവരാ മരുന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കും. സ്തോത്രം. അപ്പോൾ തന്നെ ആ മരുന്നിന് പുറത്തവർ വില ചോദിച്ചപ്പം ഇവിടെ 40,000 രൂപയുള്ള മരുന്ന് പുറത്ത് 800,000 രൂപ. സ്തോത്രം. ആ അമ്മ പറഞ്ഞവസാനിപ്പിക്കുമ്പം പറഞ്ഞൊരു വാക്കുണ്ട്, പാസ്റ്ററെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആ നിയോഗത്തെയാണ് ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനൊരു സംഭവം പ്രിയ കർത്തൃദാസൻ തൊട്ടു മുമ്പേ പറഞ്ഞതുപോലെ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം നമുക്കുണ്ട്, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം നമുക്കുണ്ട്, കൈവിടാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ സന്നദ്ധയെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് ഇങ്ങനത്തെ ഒരു ആത്മീക അനുഭവത്തെ ദൈവം ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ആ ഒരു നിയോഗത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. പൗലോസ് പറയുന്നത് പോലെ ഒരു പ്രത്യേക ദൈവിക വെളിപ്പാടനുസരിച്ചാണ് ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകൾ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ സമയങ്ങൾ മാറ്റപ്പെടുന്നു, ചിലപ്പോഴൊക്കെ ആ അറേഞ്ച്മെൻറ്റുകൾ മാറ്റപ്പെടുന്നു. ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ദൈവത്തിന് സ്തോത്രം ഈ മീറ്റിംഗ് തുടങ്ങുന്നതെന്നൊക്കെയാണ് ഇതിൻ്റെ തലക്കെട്ടിലും ക്യാപ്ഷനിലും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് എത്രയോ വിഷയങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. പ്രയർ ടീം ഇങ്ങനെ വിഷയങ്ങളുമായിട്ട് ഇവിടെ വരികയാണ്, പാസ്റ്ററെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നമുക്കതിനെ അവഗണിക്കുവാൻ കഴിയുന്നില്ല. കാരണം 1000കണക്കിന് ദൈവമക്കൾ ഞങ്ങളുടെ കൂടെ ഹൃദയവും മനസ്സും ഒരുപോലെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിൽ തുടരുന്നെന്നുള്ള ഒരു വലിയ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ആ പ്രാർത്ഥനയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്ഭുത സൗഖ്യങ്ങൾ പല പ്രിയപ്പെട്ടവർക്ക് നൽകുവാൻ കാരണമായത്. വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയവരുണ്ട്, ICU റൂമിനകത്തു നിന്ന് പുറത്തിറങ്ങിയവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് സാഹചര്യത്തിലും ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥനയിൽ പിന്നെയും സമയങ്ങൾ ചിലവഴിക്കുവാനായിട്ട് തുടങ്ങിയാണ്. അതുകൊണ്ട് തന്നെ കർത്തൃദാസന്മാർ ഓർപ്പിച്ചതുപോലെ 6 മണിക്കൊരു ബ്രേക്ക് നമുക്കില്ല. 6 മണിക്ക് തുടർന്ന് നാം പാടി ദൈവത്തെ സ്തുതിച്ചതിനനന്തരമായി മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയും അതോടൊപ്പം തന്നെ 6:30 നമ്മളുടെ
ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഇനി ഒരു ദൂതൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് സാഹചര്യത്തിൽ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ആരാണെന്ന് കർത്തൃദാസൻ നമ്മെ ഓർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ആ വലിപ്പം തിരിച്ചറിഞ്ഞ് നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം. അദ്ദേഹം പറഞ്ഞപ്പം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു വാക്യം കൂടെ ഉണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികച്ചെടുക്കും. ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊന്നും അബദ്ധങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊന്നും അപകടങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും വിധികളുമല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊന്നും യാദൃച്ഛികമല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും ഏറ്റവും അടുത്ത തുണയായി നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് നമ്മളിൽ ആരംഭിക്കപ്പെട്ട ചില പ്രവൃത്തികൾ അതിനവിടുന്ന് ഒരു പൂർത്തീകരണം വരുത്തും. ആ ഉറപ്പോടുകൂടെ തന്നെ നമുക്ക് പ്രാർത്ഥനയിൽ തുടരാം. കർത്തൃദാസൻ സംസാരിച്ചതിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു നിലയിൽ നമ്മുടെ ദൈവം ആരാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ഓർപ്പിക്കുവാനാണ് എന്നെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത്. ആ ഒരു ഭാഗം വളരെ വേഗം ഒരു ക്ലാസ് പോലെ ഒന്ന് പറഞ്ഞ് നമ്മളൊരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്ന നിമിഷങ്ങളാണ്. എഫ് എസ് ലേഖനത്തിലേക്കാണ് നമ്മളെ ചിന്തകളെ നാം കേന്ദ്രീകരിക്കുന്നത്. എഫ് എസ് ലേഖനം 5:1 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിനു സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. സ്തോത്രം. ഇന്ന് ദൈവമക്കളോട് സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ശക്തമായി ദൈവാത്മാവ് ഇടപെട്ട ദൂതിതാണ്, കർത്താവിനെ അനുകരിക്കുക, പിതാവിനെ അനുകരിക്കുക. സ്തോത്രം. ആ വാക്യം വേറൊരു ഭാഷാന്തരത്തിൽ ഇങ്ങനെയാണ് വായിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കൾ, പിതാവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ മാതൃക പിന്തുടരുവി. സ്തോത്രം. ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കുക. പ്രിയപ്പെട്ട മക്കൾ, പിതാവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ മാതൃക പിന്തുടരുവി. സ്തോത്രം. ആ വാക്യങ്ങൾക്കൊക്കെ ഭയങ്കര അർത്ഥ തലങ്ങളുണ്ട്. ആ അർത്ഥവ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തെ നിങ്ങൾ പഠിക്കണം. ഈ അധ്യായത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ എഫ് എസ് ലേഖനത്തിൻ്റെ ഒരു ചെറിയ പശ്ചാത്തലം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിൽ തുടങ്ങിയ അധ്യായത്തിലൂടെ ആ വാക്യത്തിലേക്ക് വരുവാനാണ് ഈ പകലിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ലേഖനമാണ് എഫ് എസ് എ ലേഖനം. AD 60 റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രവും ഒക്കെയുള്ള ആ വലിയ പ്രൗഢ ഗംഭീരമായ സ്ഥലത്തുള്ള സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതിയ സ്തോത്രം. അത് തിഹിക്കോസിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നാണ് ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 6 എഫ് എസ് ലേഖനത്തിലുള്ളത്. 6 ദൈവസഭയുടെ 6 കർത്തൃദാസൻ ഓർപ്പിക്കുന്നത്. 1 അദ്ദേഹം പറയുകയാണ്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന ആ വിഷയത്തെ തന്നെ 3 പൗലോസ് 1 വ്യാഖ്യാനിച്ചിരിക്കുന്നത്. 1 3-6 വാക്യങ്ങളിൽ അദ്ദേഹം പറയുകയാണ്, ഒരബദ്ധത്തിൽ ജനിക്കപ്പെട്ടവരല്ല നമ്മൾ, ഒരു ഇമാജിനേഷൻ്റെ ഭാഗമല്ല നമ്മൾ. സ്തോത്രം. ആ ഒരു വലിയ പദവി നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും മതത്തിൻ്റെ ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചതല്ല, മറിച്ച് 1:3-6 വാക്യങ്ങളിൽ പറയുകയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ പ്രത്യേകത ഇവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ 1:3-6 വാക്യങ്ങളിൽ പറയുന്നു, നാം പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 7-12 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, നാം പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. സ്തോത്രം. 1:13-14 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. സ്തോത്രം. അപ്പം നമ്മൾ സാധാരണക്കാരല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നെന്ന്.
നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും അവിടെ നിന്നറിയാതെ പൊഴിയത്തില്ലെന്ന്. സ്തോത്രം. ഇന്ന് സംഭവിക്കുന്നതൊന്നും വിധിയാണെന്നോ അബദ്ധമാണെന്നോ ഒന്നും ആരും വിചാരിക്കരുത്. ഇതിൻ്റെയൊക്കെ പിൻപിൽ ദൈവത്തിന് സ്തോത്രം, നമ്മെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതാണ് ഒന്നാം അധ്യായത്തിൽ നിന്ന് എനിക്ക് നിങ്ങളെ ഉറപ്പിക്കാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഒന്നിൻ്റെ മൂന്നും നാലും വാക്യം പറയുക. നാം പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുക, പുത്രനാൽ നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. 13ഉം 14ഉം വാക്യങ്ങളിൽ നാം പറയുക, പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം അധ്യായത്തിലെ വിഷയം സഭ, ക്രിസ്തുവിൻ്റെ ശരീരം എന്ന വിഷയമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം പഠിപ്പിക്കുന്ന വിഷയം സഭ ദൈവത്തിൻ്റെ ആലയം എന്ന വിഷയമാണ്. സ്തോത്രം. ചർച്ച് ഇസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആലയം. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, നമ്മുടെ പഴയ സ്ഥിതി എന്തായിരുന്നു? പഴയ സ്ഥിതിയിൽ നാം മരിച്ചവരായിരുന്നു. സ്തോത്രം. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുക, ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. സ്തോത്രം. മരിച്ചവരായിരുന്നു നമ്മൾ. പക്ഷേ 2:4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് പറയുക, ഇന്നലകളിൽ നമ്മുടെ പഴയ സ്ഥിതി നാം മരിച്ചവരായിരുന്നു, പാപം സംബന്ധിച്ച് മരിച്ചവരായിരുന്ന നമ്മളെ ഇന്ന് ഏത് നിലയിലേക്കാക്കിയിരിക്കുക? കരുണാസമ്പന്നനായ ദൈവമോ തൻ്റെ മഹാസ്നേഹ നിമിത്തം തൻ്റെ പുത്രനിലൂടെ നമ്മെ ജീവിപ്പിച്ചു എന്നാണ് 2-ാം അധ്യായം പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുക, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീക യാഗം കഴിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കണം. ദൈവത്തിൻ്റെ ആലയം എന്ന വിഷയമാണ് 2-ാം അധ്യായത്തിൽ സഭയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനിയും എഫേസ്യ ലേഖനം 3-ാം അധ്യായം, ചർച്ച് ഈസ് എ മിസ്റ്ററി, സഭയൊരു മർമ്മ. സ്തോത്രം. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് സഭയെന്ന മർമ്മത്തിൻ്റെ വെളിപ്പാടിനെ കുറിച്ചാണ്. സ്തോത്രം. എന്താ മർമ്മത്തിൻ്റെ വെളിപ്പാട്? 11-ാം വാക്യം, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവോയി വരുന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്തമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ സ്തോത്രം. ആ 13-ാം വാക്യം പറയുന്നത് കേട്ടോ, 12-ാം വാക്യം പറയുന്നത് കേട്ടോ, അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. സ്തോത്രം. ഏത് കഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും? അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് നിർത്തുകയാണ്. കാരണം കുറിവാക്യം അവിടെ നിൽക്കുന്നല്ലോ. അപ്പം 3-ാം അധ്യായത്തിൽ പറയുക, സഭയൊരു മർമ്മമാണ്. ആ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം, മരിച്ച യേശുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നമ്മളെയും ഉയർപ്പിക്കും. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ചില പ്രത്യേക തലങ്ങളുണ്ടായിരുന്നു. ഗബത ഉണ്ടായിരുന്നു, കൽത്തള ഉണ്ടായിരുന്നു, ഗോൽഗോത്ത ഉണ്ടായിരുന്നു, അതിനൊക്കെ മുമ്പ് ഗദസമന ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ക്രൂശ് ഉണ്ടായിരുന്നു. ഗദസമനയും ഗബതയും കൽത്തളവും ഗോൽഗോത്തയും ക്രൂശും കൊണ്ടൊന്നും അവസാനിച്ചില്ല ക്രൂശീകരണം. ക്രൂശ് കഴിഞ്ഞ് കല്ലറ, കല്ലറ കൊണ്ടും അവസാനിച്ചില്ല. അതിനപ്പുറത്ത് ഒരു ഉയർപ്പ് സംഭവിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗദസമന കൊണ്ടോ ഗബത കൊണ്ടോ കൽത്തളം കൊണ്ടോ ഗോൽഗോത്ത കൊണ്ടോ ക്രൂശ് കൊണ്ടോ കല്ലറ കൊണ്ടോ ഒന്നും അവസാനിക്കത്തില്ല നിങ്ങളുടെ ജീവിതം. ഇതിനപ്പുറത്ത് ഒരു ഉയർപ്പ് നിങ്ങളിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തി പിടിച്ചൊന്ന് ആമേം പറയാവോ ശക്തിയോട്? ശബനാരകക്ഷസി. എന്നോട് ശക്തമായിട്ട് ദൈവാത്മാവ് പറയാൻ പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളെ ഉയർപ്പിക്കും. സ്തോത്രം. ഉയർപ്പുണ്ട്. ഇവിടെ കൊണ്ട് തീരത്തില്ല, ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല, ഈ സാഹചര്യം കൊണ്ട് അവസാനിക്കത്തില്ല, ലോകങ്ങൾ അവസാനിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് നിലനിൽപ്പുള്ളത് കൊണ്ട് തന്നെ ദൈവമക്കളെ, കാലം അവസാനിച്ചാലും ലോകം അവസാനിച്ചാലും
ഇതിനപ്പുറത്തുള്ള ഉയർപ്പ നമ്മുടെ പ്രത്യാശ. ആ ഉയർപ്പിന്റെ പ്രത്യാശയുള്ള ദൈവമക്കൾ ഉറക്കപ്പറ, യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവൻ എന്നെയും ഉയർപ്പിക്കും. സ്തോത്രം. അപ്പം മൂന്നാം അധ്യായത്തിൽ പറയുന്നത് സഭ ഒരു മർമ്മം എന്ന വിഷയമാണ്. ഇനി നാലാമത്തെ അധ്യായം, നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് സഭ ഒരു പുതിയ മനുഷ്യനാണ്. സ്തോത്രം. 4:17-22 വരെയുള്ള വാക്യങ്ങളിൽ പറയുക, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയേണ്ട, പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അതിനെ ഉരിഞ്ഞു കളയേണ്ടതിനെക്കുറിച്ചാണ് 17-22 വരെയുള്ള വാക്യങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ 4:23-29 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പുതിയ മനുഷ്യനെ ധരിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പം നാലാമധ്യായത്തിൽ സഭയുടെ നാലാമത്തെ പതിവ് പറയുകയാണ്, സഭയൊരു പുതിയ മനുഷ്യനാണ്. 5 നമ്മുടെ കുറിവാക്യം നിൽക്കുന്നത് അവിടെയാണ്. അവിടെയാണ് ഞാനൊരു ദൂത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. അവിടെ പറയുന്ന വിഷയം ഇതാണ്, സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് ഒരല്പം കൂടെ മുന്നോട്ട് പോകട്ടെ. 6 സഭയുടെ 6 ഔദ്യോഗിക പദവി പറയുകയാണ്. ഔദ്യോഗിക പദവി പറയുകയാണ്, സഭ ക്രിസ്തുവിൻ്റെ പടയാളിയാണ്. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിലെ ദുഷ്ടാത്മസേനകളോടുമാണ്. എങ്ങനെ പോരാടണമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിന് വേണ്ടിയുള്ള ആ ചെരുപ്പൊക്കെ ധരിച്ചു പോരാടണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പടയാളിയുടെ മനോഭാവം, അത് ഇയ്യോബിൻ്റെ പുസ്തകം 39 നമുക്ക് ഒരു പടക്കുതിരയെക്കുറിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ആ ഭാഗം ഒന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ ദൈവാത്മാവ് നൽകുകയാണ്. 3:39:19 മുതലുള്ള വാക്യം, കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്, അതിൻ്റെ കഴുത്തിന് നീയോ കുഞ്ഞുരോമമണിയിച്ചത്, നിനക്കതിനെ വെട്ടിക്കുളിയെ പോലെ ചാടിക്കാമോ, അതിൻ്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം, അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു, അത് ആയുധ പാണികളെ എതിർത്തു ചെല്ലുന്നു, അത് കൂസാത ഭയത്തെ പുച്ഛിക്കുന്നു, വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല, അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു, അത് ഉഗ്രതയും കോപവും കൊണ്ട് നിലം വിഴുങ്ങുന്നു. അടുത്തത് പറയാ, കാഹളനാദം കേട്ടാൽ അത് അടങ്ങിയിരിക്കയില്ല, ആ അടങ്ങി നിൽക്കയില്ല, കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാഹാ എന്ന് ചിനയ്ക്കുന്നു. ആ അടുത്തത് പറയാ, പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്നത് മണക്കുന്നു. ഇവിടെ ഒരു പടക്കുതിരയെ കുറിച്ച് പറയുക. എന്താ പടക്കുതിരയെ കുറിച്ച് പറയുന്നേ? കാഹളനാദം കേട്ടാൽ അത് അടങ്ങിയിരിക്കയില്ല, കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാഹാ എന്ന് ചെനയ്ക്കുന്നു. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുമ്പോൾ, ആരാധനയുടെ നടുവിലായിരിക്കുമ്പോൾ ദൈവമക്കൾ ക്ഷീണിച്ചിരിക്കരുത്, ആത്മാവിൽ ബലപ്പെടണം. കാരണം എന്താണ്? നാം നിയോഗത്തോടെ വിളിക്കപ്പെട്ട പടയാളികളാണ്, പോരാടാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്, എങ്കിൽ പോലും ഈ ഒരു സന്ദർഭവശാൽ ഞാൻ അത് ഉറപ്പിക്കുക. മാർത്താണ്ഡവർമ്മയൊക്കെ ആ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം സർവ്വസാധാരണമായിട്ട് അന്ന് യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പടക്കുതിരകളെയാണ്. അങ്ങനെ യുദ്ധ മുന്നണിയിൽ വെച്ച് മാരകമായി പരിക്കേൽക്കപ്പെട്ട ഒരു പടക്കുതിര, ആ പടക്കുതിരയെ കൊട്ടാരത്തിലെ വൈദ്യന്മാർ കൃത്യമായി ചികിത്സിച്ചു. വൈദ്യന്മാരുടെ കൃത്യമായ ചികിത്സയുടെയൊക്കെ ബലമായിട്ട് കുതിരയ്ക്ക്, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ മുറിവുകളൊക്കെ പൊറുക്കുവാനിടയായി. പക്ഷേ അതിന് വലിയൊരു പരിക്ക് പറ്റിയിരുന്നു, അതിൻ്റെ മുൻകാലിലെ ഞരമ്പ് മുറിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ കുതിരയുടെ കാലിൽ ഒരു മുടന്ത്. അങ്ങനെ നിന്ന കുതിരയെ കൊട്ടാരം ഒരു ലേലത്തിൽ വിറ്റു. ലേലത്തിന് വിറ്റ കുതിരയെ അത് വാങ്ങിയത് ഒരു തുണിയലക്കുകാരനാണ്. ഈ തുണിയലക്കുകാരൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? എല്ലാ വീട്ടിൽ നിന്നും മുഷിഞ്ഞ തുണികളെടുത്ത് ഈ കുതിരയുടെ പുറത്ത് വെച്ച് കെട്ടി ഇതുമായിട്ട് ഇങ്ങനെ ആറ്റുതീരത്ത് വന്ന് നിന്നിട്ട് അയാൾ തുണിയലക്കി ഉണങ്ങുന്ന സമയത്ത് ഇതിനെ ഇങ്ങനെ മേയാനായിട്ട് വിടും. എല്ലാ ദിവസവും പതിവായിട്ട് ഇത് ചെയ്യുക. ഉണക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും എല്ലാ വീടുകളിലേക്ക് ഈ കുതിരയുടെ പുറത്ത് ഇതിങ്ങനെ കൊണ്ട കൊടുക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം കുതിര ഇങ്ങനെ ആറ്റുതീരത്ത് മേഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. അതിന് പരിചിതമായ സ്വരം. സ്വരം എന്താണെന്ന് അറിയുവാനായിട്ട് അത് ചെവി വാട്ടം
പിടിച്ചു, ചെവി വട്ടം പിടിച്ചപ്പം അത് നന്നായിട്ട് കേട്ടിട്ടുള്ള ഒരു യുദ്ധക്കാകളത്തിന്റെ സ്വരവാ. അത് കേട്ടപ്പോഴത്തേന് കുതിര എന്ത് ചെയ്തെന്നറിയോ? അതൊന്ന് മുൻകാലിൽ പൊങ്ങി, പിൻകാലിൽ ഇരുന്നിട്ട് മുൻകാലിൽ പൊങ്ങി, എന്നിട്ട് അതിന്റെ തലയൊക്കെ ഒന്ന് കുലുക്കി. അടുത്ത പ്രാവശ്യം ഈ കാകളത്തിന്റെ സ്വരം കേട്ടപ്പോഴത്തേന് എവിടെ നിന്നാണോ അത് കേട്ടത്, ആ ദിക്കിലേക്ക് അതിന്റെ ശരീരമൊക്കെ കുടഞ്ഞ് അതിങ്ങനെ അങ്ങോട്ട് പോവാ. അതിന് അതേ തുണിയലക്കുകാരനോട് പറയാൻ ഒരു കാര്യമുണ്ട്, പറയാതെ അത് പറയുക. എന്താ പറയുന്നത്? ഞാൻ പരിശീലനം പ്രാപിച്ച യുദ്ധക്കുതിരയാ, എന്നെ വിളിച്ചത് നാട്ടുകാരുടെ വിഴുപ്പ് തുണിയും കൊണ്ട് നടക്കാനല്ല. ഞാൻ പരിശീലനം പ്രാപിക്കപ്പെട്ടവനാ. കാഹളത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. വലിയ കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ, വല്ലാത്ത പോരാട്ടങ്ങൾ, വല്ലാത്ത വെല്ലുവിളികൾ, അതൊക്കെ ജീവിതത്തെ ഒതുക്കി ഒരുമാതിരി വരിഞ്ഞു മുറുക്കിയിരുത്തിയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാ, ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിലൂടെ നിങ്ങളെ വിളിച്ച് അവന്റെ മക്കൾ എന്നുള്ള പദവി തന്ന് ദൈവസഭയുടെ ഭാഗമാക്കിയിരിക്കുന്നത് വെറും വിഴുപ്പ് തുണിയും ചുമന്നുകൊണ്ട് നടക്കാനല്ല. പിശാച് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വെച്ച് കെട്ടുന്ന വിഴുപ്പ് തുണികളെ 11-ാമത്തെ അത്യുന്നതന്റെ മറവിൽ ഈ യോഗ സമാപിക്കുവാൻ തുടങ്ങുന്ന ഈ 6 മണി സമയത്ത് ആത്മാവിൽ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ഉറക്ക പറ, ഞാൻ പരിശീലനം പ്രാപിച്ച ും ദൈവകൃപ ഏറ്റെടുക്കാൻ എത്ര പേര് തയ്യാറാ? കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധ മുന്നണികളിൽ വെച്ച് മുറിവേറ്റ ചില ദൈവദാസന്മാരെ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമത്തിൽ കർത്താവിന് വേണ്ടി നാടും വീടും വിട്ട് ഇറങ്ങിച്ചെന്ന് ആകപ്പാടെ വല്ലാത്ത ഒരു സാഹചര്യത്തിൽ അകപ്പെട്ട നാളുകളിൽ ഒറ്റപ്പെട്ട് വിശ്വാസം മാത്രം കൈമുതലായി പിടിച്ച് കർത്താവിന് വേണ്ടി ഉറപ്പോടെ നിന്നിട്ട് കണക്കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ രോഗം നിങ്ങളുടെ വേട്ടയാടാൻ വന്ന് നിങ്ങളുടെ ഉടപ്പറപ്പായിരുന്നതിനെ പിടിച്ചുകൊണ്ട് പോയി. ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ായിരിക്കുന്നു. പാറയുടെ പിളർപ്പിലും കടുന്തൂറ്റിന്റെ മറവിലും തലകുനിച്ചിരിക്കുന്ന സഹോദര, നിങ്ങൾ മനസ്സിലാക്കുക, ഞാനും നിങ്ങളും പടയാളികള്. ഈ യുദ്ധമുന്നണിയിൽ നമുക്ക് പോരാട്ടമുണ്ട്, ഈ യുദ്ധമുന്നണിയിൽ നമുക്ക് വെല്ലുവിളികളുണ്ട്. ഒരിക്കലും അധൈര്യപ്പെടരുത്. ഈ പകൽ ദൈവകൃപ നമുക്ക് ഏറ്റെടുക്കാം. രോഗങ്ങൾ കൊതുക്കാൻ പറ്റാത്ത, അന്ധകാരത്തിനൊതുക്കാൻ പറ്റാത്ത, ഇരുട്ടിന്റെ അധികാരങ്ങൾ കൊതുക്കാൻ പറ്റാത്ത ആ ദൈവകൃപയുടെ ആഴം നമുക്ക് ഏറ്റെടുക്കാം. ക്രിസ്തുവിനെ അനുകരിക്കുക, പിതാവിനെ അനുകരിക്കുക. ഇമിറ്റേറ്റിംഗ് അവർ ഫാദർ, ഇതാണ് ഇന്ന് പകൽ നിങ്ങളുമായി ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. എന്നാൽ സമയത്തിന് ക്ലിപ്തകഥകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ എങ്ങനെയൊക്കെ അനുകരിക്കാമെന്ന് ഞാനൊന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുക. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനം കൃത്യമായി ഓർപ്പിക്കുകയാണ്, ക്രിസ്തുവിനെ അനുകരിക്കുക. ഈ മക്കളെയൊക്കെ ഒരു പ്രത്യേകത, അവരീ സംസാരമൊക്കെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് കാണുന്നതിനെ അനുകരിക്കുക ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ അനുകരിക്കണം എന്ന് പറയുക, ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുക. എന്താ? ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുക. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ എന്ന സോപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനെത്രേ. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, നാം ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ദൈവത്തെ അനുകരിക്കണം, 1-ാമത്തെ കാര്യം പറയുകയാണ്. ആ 5-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യം പറയുക, എങ്ങനെ അനുകരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യ വാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അപ്പൊ എങ്ങനെ ദൈവത്തെ അനുകരിക്കണം? ഏത് പ്രശ്നങ്ങൾ വന്നാലും, ഏത് പോരാട്ടങ്ങൾ വന്നാലും, ഏത് വെല്ലുവിളികൾ വന്നാലും എങ്ങനെ അനുകരിക്കണം? ഉറക്കപ്പറ, വാക്ക് ഇൻ ലവ്, സ്നേഹത്തിൽ അവനെ അനുകരിക്കണം. സ്തോത്രം. പറയണം,
എന്നാ പ്രശ്നം വന്നാലും പറയണം, എന്നാ വെല്ലുവിളികൾ വന്നാലും പറയണം. എന്നാ പ്രശ്നങ്ങൾ വന്നാലും ഉറക്കെ പറയണം. എന്തു പറയണം? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഉറക്കെ പറയാൻ ധൈര്യം പ്രാപിക്കുന്ന എത്ര ദൈവമക്കൾ! എങ്ങനെ അനുകരിക്കണം? സ്നേഹത്തിൽ അവനെ അനുകരിക്കണം. എന്തുകൊണ്ട് സ്നേഹത്തിൽ അനുകരിക്കണം? നമ്മുടെ ദൈവ സ്നേഹമായതുകൊണ്ട്. മാത്രമല്ല, ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് നാം തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ആ പദവിക്കകത്ത് വിലയേറിയ വാഗ്ദത്തങ്ങൾ, രണ്ട് പത്രോസ് ഒന്നിൻ്റെ നാലിലതാ പറയുന്നത്, വിലയേറിയ വാഗ്ദത്തങ്ങൾ അവിടുന്ന് നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് കൊണ്ട്. അതുമാത്രമല്ല, അവിടുന്ന് വലിയ വില മുടക്കി നമ്മളെ വീണ്ടെടുത്തവരായതുകൊണ്ട് വി ഹാവ് പർച്ചേസ്ഡ് വിത്ത് ഗ്രേറ്റ് പ്രൈസ്, വലിയ വിലയാൽ നാം വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് അവിടുത്തെ അനുകരിക്കണം. എങ്ങനെ അനുകരിക്കണം? സ്നേഹത്തിൽ അനുകരിക്കണം. പോരാട്ടങ്ങൾ എത്ര വന്നാലും, ഏതെല്ലാം വെല്ലുവിളികൾ വന്നാലും ദൈവമക്കൾ ഉറക്കെ പറയണം, ഇതിനൊന്നും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ മാറ്റാൻ കഴിയത്തില്ല. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരാനുള്ളതിനോ ഒന്നും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റത്തില്ല. സ്തോത്രം! നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ഇല്ല, ഞാൻ ഒതുങ്ങിക്കൊടുക്കത്തില്ല, ഞാൻ ഇവിടെ താഴത്തില്ല, ഇവിടെ പിശാച് എന്തെല്ലാം തന്ത്രം ഉപയോഗിച്ചാലും കർത്താവിൻ്റെ വേലയെന്ന് ഒരു ശകലം പോലും ഞാൻ പുറമോട്ട് പോകത്തില്ല. സ്തോത്രം! എങ്ങനെ അവിടുത്തെ അനുകരിക്കണം? ഒന്ന്, സ്നേഹത്തിൽ അവിടുത്തെ അനുകരിക്കണം. രണ്ടാമത്തെ കാര്യം പറയുക, ദൈവത്തിന് സ്തോത്രം, എങ്ങനെ അനുകരിക്കണം? ആ അഞ്ചാം അധ്യായത്തിൻ്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയാ, വോക്ക് ആസ് എ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ മക്കളായി അവനെ അനുകരിക്കണം. എഫ് എസ് ലേഖനം 5:9 പറയുക, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. എന്തുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം? ഒന്ന്, നമ്മുടെ ദൈവം വെളിച്ചമാണ്. വെളിച്ചത്തിൽ നടക്കാൻ ആ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു, അല്ലേ? 1 പത്രോസ് 2:9 പറയുക, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അവൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട്. അപ്പം വെളിച്ചത്തിൽ നടക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് വിശ്വാസികൾക്ക് ഒരു കച്ചവടവും ഇരുട്ടിലില്ല, കേട്ടോ. സ്തോത്രം! ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സാക്ഷിയെ വഞ്ചിക്കുന്ന ഒരു കച്ചവടവും ഇരുട്ടിൻ്റെ മറവി ചെയ്യരുത്. അതൊക്കെ ലോകജാതികൾ ചെയ്യുന്ന പരിപാടിയാണ്, ചെയ്യരുത്. സ്തോത്രം! സ്നേഹത്തിൽ നടക്കണം, അതുപോലെ തന്നെ വെളിച്ചത്തിൽ നടക്കണം. അടുത്തതൂടെ പറഞ്ഞ് നിർത്താം, വോക്ക് ഇൻ വിസ്ഡം, ഓ ജ്ഞാനികളായിട്ട് നടക്കണം. 5:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ജ്ഞാനികളായിട്ട് നടക്കണം, അജ്ഞാനികളായിട്ട് നടക്കരുത്. കാര്യം എന്നാ? ജീവിതം ക്ഷണികമാണെന്ന് കാലഘട്ടം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഈ ദിവസങ്ങൾ, ഇത് ഡേയ്സ് ആർ ഈവിൾ, ഇതൊരു ഇരുണ്ട കാലഘട്ടമാണെന്ന് ലോകം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജ്ഞാനികളായിട്ട് നടക്കണം. ദൈവത്തിന് സ്തോത്രം! കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുന്ന ഒരു കാലമല്ലേ പ്രിയപ്പെട്ടവരെ? ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുക. നമുക്കറിയാം, ലോകങ്ങൾ അവസാനിക്കും. ദൈവത്തിന് സ്തോത്രം! കാലമൊക്കെ മാറും. അതുകൊണ്ട് തന്നെ ദൈവത്തിന് സ്തോത്രം! ഈ ഇരുട്ടിന് അവസരം കൊടുക്കാതെ വെളിച്ചത്തിൻ്റെ മക്കളായി നടക്കണം. എങ്ങനെയാണ് വെളിച്ചത്തിൻ്റെ മക്കളായി നമുക്ക് മാറാൻ പറ്റുന്നത്? ഒന്ന്, ദൈവോദനത്തെ ശ്രദ്ധിക്കുന്നതിനുള്ളൂടെ. കൊലോസ്യലേഖനം 1:9 വായിക്കുന്ന വാക്യങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും. ദൈവോദനത്തെ കൃത്യമായി ശ്രദ്ധിക്കുന്നതിലൂടെ വെളിച്ചത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ തന്നെ കൊലോസ്യർ 3:15 മനസ്സിലാക്കാൻ പറ്റും. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പം വെളിച്ചത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാൻ പറ്റും. റോമാലേഖനം 8:28 പറയുക, സാഹചര്യങ്ങളിൽ നമ്മെ സ്നേഹിച്ചവനുമായിട്ടുള്ള ബന്ധത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം എങ്ങനെ നടക്കണം? ഒന്ന്, സ്നേഹത്തിൽ നടക്കണം. 2, വെളിച്ചത്തിൽ നടക്കണം. 3, കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് നടക്കണം. എന്നാ കാരണം? നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അധികമെടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക പറയട്ടെ, കാലഘട്ടം വലിയ ആശങ്കയിലാണ്. അടുത്ത അത്യുന്നതൻ്റെ മറവ് നടത്താൻ പറ്റുമെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അടുത്ത അത്യുന്നതൻ്റെ മറവല്ല നമ്മുടെ പ്ലാനും. സ്തോത്രം! ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഇന്ന് ഈ അത്യുന്നതൻ്റെ മറവിലുണ്ടായിരുന്ന ദൈവമക്കളെല്ലാവരും നമ്മുടെ കർത്താവിൻ്റെ വരവിൽ
ഇവിടെ കണ്ടതുപോലെ ഒന്നിച്ച് കാണണം. സ്തോത്രം. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ ഭൂമി വെച്ച് നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യമെങ്കിലും മുഖാമുഖം കാണണമെന്ന്. സ്തോത്രം. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഭൂമി വെച്ച് നിങ്ങളെ മുഖാമുഖം കാണാൻ പറ്റുമെന്നുള്ളതാ ഞങ്ങളുടെ പ്രത്യാശ. അഥവാ ഇനിയും കാണാൻ പറ്റിയില്ലെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ മുഖാമുഖം കാണപ്പെടേണ്ടവരാ. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനകത്ത് ഒരിക്കലും ഒതുങ്ങിപ്പോകരുത്. ഇതിനെ ജയിക്കണം. സ്നേഹത്തിൽ നടക്കണം. ഓ ശബനാരകക്ഷസി, വെളിച്ചത്തിൻ്റെ മക്കളായി നടക്കണം. അതിനപ്പുറത്ത് കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ജ്ഞാനികളായി നടക്കണം. ധനവാനായ ഒരു മനുഷ്യനെക്കുറിച്ച് യേശു പറഞ്ഞു. ആ മനുഷ്യൻ ചിന്തിക്കുക, ഞാൻ എൻ്റെ കളപ്പുര എൻ്റെ ഈ വയലൊക്കെ നന്നായിട്ട് വിളഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ എൻ്റെ കളപ്പുരയൊക്കെ പുതുക്കിപ്പണിയും. സ്തോത്രം. എന്നിട്ട് ഞാൻ അതിനകത്തെല്ലാം ശേഖരിക്കും. എന്നിട്ട് ഞാൻ പറയും, ആ ജീവിക്കാനുള്ളതെല്ലാം ഉണ്ടല്ലോ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന നിലയിൽ ഞാൻ ജീവിക്കും. അപ്പോൾ കർത്താവിനോട് ചോദിക്കുക, മൂടാ ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും. പ്രിയപ്പെട്ടവരെ, കാലഘട്ടം നമുക്ക് മനസ്സിലാക്കി തരികയല്ലേ, പണത്തിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ലെന്ന് കാലഘട്ടം മനസ്സിലാക്കുമ്പോൾ. ചികിത്സകൾക്കോ മനുഷ്യനോ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് കാലഘട്ടം മനസ്സിലാക്കി തരുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ജ്ഞാനികളായിട്ട് നടക്കാം. പ്രിയപ്പെട്ടവരുടെ കൂടെ നമ്മൾ ചേർന്ന് പാടാനായിട്ട് പോകുകയാണ്. ആ ലോകങ്ങൾ അവസാനിക്കും. സ്തോത്രം. വാനവും ഇല്ലാതാകും. ആ ദൈവവാക്യം പ്രമാണിക്കുന്നവൻ. ആ ബിജു ബ്രദർ അതൊന്ന് പറയുക, ആ വരികളൊന്ന് ആദ്യം പറഞ്ഞേ. സ്തോത്രം. ലോകങ്ങൾ അവസാനിക്കും, വാനവും ഇല്ലാതാവും, ദൈവവാക്ക് പ്രമാണിക്കുന്ന ഭക്തനോ നിത്യനാ. വാട്ടം മാലിന്യം നാശം ഇല്ലാത്ത അവകാശത്തിന് വേണ്ടി നാം വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുക. ആ പ്രത്യാശയോടുകൂടെ നമ്മൾ ഇന്ന് പോലെ ചേർന്ന് പാടാൻ പോവുക. ഓ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അവിടുത്തെ ഹിതത്തിന് യാത്ര ചെയ്യുവാൻ ശബാര ആ തലമുറയിൽ ദൈവഹിതത്തിന് ശുശ്രൂഷിച്ച ആ മനുഷ്യനെ പോലെ എല്ലാറ്റിലുപരി അവിടുത്തെ വിശുദ്ധിയിൽ നടക്കാൻ നമുക്കൊരു നിമിഷം നമ്മെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവർ, പാടുന്നതിന് മുമ്പ് ഒരു നിമിഷമൊന്ന് പ്രാർത്ഥിക്കാവോ? എൻ്റെ കർത്താവെ, എന്നെ അതിന് ഒരുക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാണ്? കർത്താവെ, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്തെല്ലാം പോരാട്ടങ്ങൾ വന്നാലും ഇതിനേക്കാൾ അപ്പുറത്ത് അങ്ങെ സ്നേഹിച്ചുകൊണ്ട് ജീവിപ്പാൻ, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ വന്നാലും ദൈവം ഏൽപ്പിച്ച ധാർമ്മികത ഒരല്പം പോലും ആരുടെ മുമ്പിൽ അടിയറ വെക്കാതെ ഇരുട്ടിനകത്ത് ഒരു കച്ചവടവും ചെയ്യാതെ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ കൃപ തരണം എന്ന് പ്രാർത്ഥിച്ചാട്ട്. അതിനേക്കാളൊക്കെ ഉപരി കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് തികഞ്ഞ് ആത്മീകരായി നിൽപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് എത്ര പേരും പ്രാർത്ഥിക്കും. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ട സകല ദൈവ മക്കളെയും അതിനായി ഒരുക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ താണ്. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുക. ഇവരെ വരിഞ്ഞു മുറുക്കുന്ന ഇരുട്ടുകളുടെ മേൽ ഇന്ന് പകൽ ഇവർ ജയമെടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെക്കുറിച്ചുള്ള ദൈവഗതത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് കർത്താവിൻ്റെ വരവോളം ഈ ഭൂമിയിൽ ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ അങ്ങേ അനുകരിച്ചുകൊണ്ട് ജീവിപ്പാൻ സകലരെയും സഹായിക്കണം. പ്രത്യേക ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്നുപാടാം. ലോകങ്ങൾ അവസാനിക്കും, വാനവും ഇല്ലാതാകും, പക്ഷേ ദൈവവചനം പ്രമാണിക്കുന്ന ഭക്തൻ എന്നും നിലനിൽക്കും. ആ ഉറപ്പോടുകൂടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കും. അവസാനിക്കും, വനവുമില്ലതാ, ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനോ നിത്യനാ. ലോകങ്ങൾ അവസാനിക്കും, വനവുമില്ലതാ, ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനോ നിത്യനാ. വാട്ടം മാലിന്യ നാശം ഇല്ലാത്തോരവകാശം, വാട്ടം മാലിന്യ നാശം ഇല്ലാത്തോരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ
കേൾക്കണം തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവന യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവന യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുക നാം കാക്കുക നാം ശിവന്റെ വാക്യങ്ങൾ ആമേൻ കേൾക്കുക നാം കാക്കുക നാം ശിവന്റെ വാക്യങ്ങൾ ദൈവവചനം ദൈവവചനം ജീവനും ശക്തിയുമാകയാ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ദൈവവചനം ജീവനും ശക്തിയുമാകയാ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ അവൻ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ അന്ധനു കാഴ്ച നൽകുവാൻ വചനം മാർഗമാ സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗത്തിൽ ദാനമാ അന്ധനു കാഴ്ച നൽകുവാൻ വചനം മാർഗമാ സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗത്തിൽ ദാനമാ ഒഴിയ നിത്യദാശം കാലിനൊരു പ്രകാശം ഒഴിയ നിത്യദാശം കാലിനൊരു പ്രകാശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ചേർന്ന് പാടോ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ സത്യ ദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാ സത്യ ദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാ ദൈവമുഖപ്രസാദം നിത്യമവർക്കഹാരം ദൈവമുഖപ്രസാദം നിത്യമവർക്കഹാരം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ അവേ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ലോകങ്ങൾ അവസാനിക്കും ലോകങ്ങൾ അവസാനിക്കും വനവുമില്ലതാ ദൈവവാക്കു പ്രമാണിക്കും ഭക്തനു നിത്യനാ ലോകങ്ങൾ അവസാനിക്കും വനവുമില്ലതാ ദൈവവാക്കു പ്രമാണിക്കും ഭക്തനു നിത്യനാ വാട്ടം മാലിന്യ നാശം ഇല്ലാത്തോരവകാശം വാട്ടം മാലിന്യ നാശം ഇല്ലാത്തോരവകാശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ഓ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ 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 കേരളത്തിലെ ഏതെങ്കിലും ഒരു കലാലയത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരാത്മീക സംഘടന നിമിത്തം വലിയ ആത്മനിയോഗം പ്രാപിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ ആത്മനിയോഗത്തോടെ കടന്നു എന്ന് പതിറ്റാണ്ടുകൾ കാലാവസ്ഥയോടും ഭാഷയോടും രോഗത്തോടും ഒക്കെ പൊരുതി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്ന ദൈവദാസ ദൈവദാസി പ്രതീക്ഷിക്കാത്ത സമയത്ത് കണക്കൂട്ടലിനെ തെറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടപ്പുറപ്പിനെ നിങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് ആ രോഗം ഭൂമിയിൽ നിങ്ങളുടെ നേരെ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തി നിർത്തുന്ന ഈ പ്രത്യേക സമയത്ത് ഉറക്കപ്പറ ഞാൻ ഒതുങ്ങിപ്പോകത്തില്ല അവൻ്റെ സ്നേഹത്തിൽ ഞാൻ നടക്കും ഹല്ലേലൂയ എളിച്ചത്തിൽ ഞാൻ നടക്കും കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ഞാൻ നടക്കും നടന്നാലുള്ള ഗുണം വെളിപ്പാട് പുസ്തകം 3:10 സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്ന
ഉള്ളവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷാകാലം പൂജാദികൾക്ക് വരുവാനുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മെ കാക്കുന്നവരു ദൈവകൃപ, ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മേൽക്കുമേൽ നമുക്ക് ശക്തിപ്പെടാം, ബലപ്പെടാം. നമ്മുടെ കർത്താവിൻ്റെ വരവോളം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നും നാം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുകയാണ്. പ്രത്യേകിച്ചുള്ള ഈ ദിവസങ്ങളുടെ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം ധാരാളം സമയങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. ഇന്നും കോവിഡ് രോഗികൾക്ക് വേണ്ടിയാണ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രധാനമായിട്ടും അത് കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജിബിൻ പൂവക്കാലയും അതോടൊപ്പം തന്നെ പൗർഷൻ്റെ പ്രയർ കോർഡിനേറ്റർ ആയിരിക്കുന്ന കർത്തൃദാസൻ പാസ് വിജയകുമാറും കൂടെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. കർത്തൃദാസന്മാരുടെ കൂടെ നമുക്ക് ഒരല്പസമയം പ്രാർത്ഥിക്കാം. അനേക പ്രിയപ്പെട്ടവർ നെഞ്ചുപൊട്ടി വേദനകളുമായി ഇവിടെ കയച്ചു തന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഉറപ്പാണ് പൗർഷൻ്റെ വാട്സപ്പ് നമ്പറിൽ, യൂട്യൂബിൻ്റെ ചാറ്റ് ബോക്സിൽ, അതോടൊപ്പം തന്നെ പ്രയർ ലൈൻ്റെ നമ്പറുകളിൽ നിങ്ങൾ അയച്ചു തന്നിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ദൈവം മറുപടി അയക്കുമെന്നുള്ള ആ ഉറപ്പോടുകൂടെ തന്നെ പ്രാർത്ഥനയിൽ നമുക്ക് തുടരാം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അതെ, തുടർന്ന് ആരായിക്കുന്ന വീണ്ടും